ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വീടൊക്കെ പൂട്ടി പുറത്തെത്തി. ഇവിടെ അച്ഛനും അമ്മയും ഇല്ല. അമ്മേൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും പോയതാണ്. അപ്പോൾ അവരിനി നാളെ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് ഫുൾ വീടൊക്കെ പൂട്ടി ഞാനും ധ്യാനും ആദ്യം കൂടെ ഇറങ്ങി. രാജുവേട്ടൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ കയറുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ഈ പുറത്തിങ്ങനെ ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആദ്യം എന്നോട് ചോദിക്കുന്നത്, അമ്മ എന്തിനാണ് ഈ ബ്ലോക്കൊക്കെ വീഡിയോ എടുക്കുന്നത്? അപ്പം ഞാൻ അങ്ങനെയല്ല അമ്മ, അമ്മയ്ക്ക് കഥ പറയാനുള്ളൊരു സമയം കണ്ടെത്തുകയാണ് ഞാൻ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ ഞങ്ങൾ പോയി. ഞങ്ങൾ നേരെ പോണത് ഇങ്ങനെ മാങ്കാവ് മാത്ര അങ്ങനെ വഴി അങ്ങനെയൊക്കെയാണ് പോണത്. നമ്മൾ ഹൈലൈറ്റ് മോളിൻ്റെ അവിടെ നിന്ന് അങ്ങനെ തിരിയാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഹൈലൈറ്റ് മോളിൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ എത്രയോ വർഷമായോ വന്നിട്ട്, വർഷമായില്ല കേട്ടോ, ഞാൻ എൻ്റെ പിറന്നാൾ മാർച്ച് 5-നായിരുന്നു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അന്ന് ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ ഒരു ഫിലിം കാണാൻ വന്നതാണ്. പിന്നെ ഞാൻ ഒരുപാട് കാലമായി ഹൈലൈറ്റ് മോളിൽ പോയിട്ട്, ഒന്നാമത് അവിടേക്ക് പോകാനുള്ള ഒരു തിരക്കാലോചിച്ചിട്ട് അത്ര വലിയൊരിതില്ല. ഇവിടേക്ക് ആ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ വന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല, ഏതോ സ്ഥലത്ത് എത്തിയ പോലെ ഉണ്ട്. കോഴിക്കോടിൻ്റെ മുഖച്ഛായ കംപ്ലീറ്റ് മാറിയില്ലേ, മനസ്സിലാവുന്നില്ല എവിടെയാ എന്താ എങ്ങനെയാന്നൊക്കെ. അപ്പോൾ രാജുവേട്ടനും ആ ഒരു റൂട്ട് കുറച്ചായി തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് യൂട്ടേൺ എടുത്ത് അങ്ങനെ പോകാൻ നോക്കുമ്പോൾ അവിടെയൊക്കെ ഫുള്ള് ക്ലോസ് ആണ്, അവിടെ നിന്ന് യൂട്ടേൺ എടുക്കാനേ പറ്റുന്നില്ല. ഇത് നമ്മളെ മെട്രോ ഹോസ്പിറ്റലാണ് അറിയാലോ. പിന്നെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഹൈലൈറ്റ് മോളൊക്കെ നമുക്ക് വേറെ തന്നെ ഒരു സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു ഫീല്. ഇവർ കുട്ടികളെപ്പോഴും പോവും, എങ്ങനെയാണെന്ന് അറിയോ, ഇവിടെ അച്ഛനും അമ്മയും കുട്ടികളും നിഷ വരും. രാജുവിൻ്റെ സിസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവൾ ഇവരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അധികം ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടികളും ഇതൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ അവൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ കുട്ടികളെയും കൊണ്ടിട്ട് അവൾ ഹൈലൈറ്റ് മോളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവർക്ക് അതത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ എത്രയോ കാലം പോയ ആയി അങ്ങോട്ടൊക്കെ പോയിട്ട്. ഇതുണ്ടല്ലേ ഭയങ്കര ഭംഗിയിൽ സുന്ദരിയാക്കി, എനിക്ക് തോന്നുന്നു ദീപാവലി ആ ഒരു സെലിബ്രേഷൻ്റെ ഇതായിരിക്കാം. കംപ്ലീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹൈലൈറ്റ് മോൾ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് കുറേ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. യൂട്ടേൺ എടുക്കാൻ അങ്ങ് അറ്റം വരെ പോകേണ്ടി വന്നു. കുറേ ആയിട്ട് ഇപ്പോൾ അത്തേക്കൊന്നും പരിചയമില്ലായിട്ടേ, ഏതോ ഒരു നാട്, ഇപ്പോൾ നമ്മൾ വല്ല ബാംഗ്ലൂരോ അങ്ങനത്തെയൊക്കെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്രയും ബിൽഡിങ്ങുകൾ ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടില്ലേ നമ്മൾ കോഴിക്കോടിൻ്റെ മുഖച്ചായ. പണ്ട് നമ്മൾ മാത്രമേ അങ്ങോട്ട് കട്ട് ചെയ്ത് കയറുമ്പോൾ നേരെ ഒരു ചെറിയ റോഡിന് കയറി അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സ്ഥലം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കാണുന്നത് കോഴിക്കോട്ടുകാർക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ ഡെക്കത്തിലോണിലെത്തി. അതിന് മുന്നേ അവിടെ ഒരു മലബാർ മസാല ചേ അല്ലേ, മലബാർ മസാല എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അവിടെ എപ്പോഴും തിരക്ക് കാണാം. ആ റൂട്ടിന് പോയി കഴിയുന്ന ആ സമയം കുറേ ആയി ആ ഹോട്ടലൊക്കെ നിറച്ചും തിരക്കുണ്ട്. ഇതുവരെ പോയിട്ടില്ല, നല്ലതാണ് തിരക്ക് കണ്ടിട്ട്. ചില ആൾക്കാർ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു രാജോട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല, കുറേ കാറ് കുടുംബക്കാരെ കാറൊക്കെ കൊണ്ടുപോയി നമ്മൾ തിരക്കുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇടിത്തരാണോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഡെക്കത്തലോണിലെത്തി. ഡെക്കത്തലോണിലെത്തി അവർ അച്ഛനും മക്കളും കൂടി ഭയങ്കര പർച്ചേസിങ്ങും ഒക്കെ. എനിക്ക് അവിടെ ഒന്നും എന്ത് കാണാൻ എനിക്കൊന്നും വാങ്ങാം. അല്ലെങ്കിൽ ആകപ്പാടുണ്ടായിരുന്നത് ഒരു ഡംബൽ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 40+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശരീരം തൂങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സസൈസ്, വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്താൽ തന്നെ ബോഡി ഫിറ്റ് ആവുള്ളൂ എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് മുന്നേ ആരൊക്കെ എന്നോട് പറഞ്ഞു വെയിറ്റ്, കുറച്ച് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഫിറ്റായിട്ട് നിൽക്കും. അത് നമുക്ക് നമ്മളെ ഇപ്പോഴും നമുക്ക് പ്രായം തോന്നുന്ന കുറച്ച് ഭാഗങ്ങളാണ്. നമ്മളെ കൈയിൻ്റെ ഈ ഒരു ഭാഗം തൂങ്ങും അല്ലേ, നമ്മളെ ഈ അണ്ടർആർമിന് താഴോട്ട് വരുന്ന ഈ ഒരു ഭാഗമല്ലേ, ആ ഭാഗം തൂങ്ങും. ബ്രസ്റ്റിൻ്റെ ഭാഗം തൂങ്ങും, വയറിൻ്റെ ഭാഗം, ഈ നമ്മളെ തൊടഭാഗം അങ്ങനെ തൂങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഈ ഡംബലൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പർ ബോഡി പാർട്ടൊക്കെ കുറച്ച് ഫിറ്റാക്കാൻ പറ്റും, കുറച്ചൊന്ന് ടൈറ്റാക്കാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹമായിട്ടായിരുന്നു ഞാൻ. അപ്പോൾ അവർക്ക് ഷൂ വാങ്ങണ തിരക്കിലാണ് രാജുവേട്ടൻ രണ്ടുപേരും മാറി മറിഞ്ഞും ഷൂ ഇട്ട് നോക്കുന്നത്. എനിക്ക് പിന്നെ ഇത്രയൊന്നും വലിയൊരു ഐഡിയ ഇല്ല, അതൊക്കെ എനിക്ക് രാജുവേട്ടൻ തന്നെ വരണം. എനിക്കും ഒന്നാമത് ശീലമില്ല കേട്ടാണ് ഇങ്ങനത്തെ കുട്ടികളെ കാര്യത്തിനൊക്കെ. ഞാനും രാജുവേട്ടനും അല്ലെങ്കിൽ രാജുവേട്ടൻ ഒറ്റയ്ക്ക് പോകും. ടീഷർട്ടൊക്കെ വാങ്ങും, ടീഷർട്ടൊക്കെ ഞാൻ പിന്നെയും വാങ്ങും, ട്രൗസറും പിന്നെ വാങ്ങും. അല്ലാതെ എനിക്ക് ഈ ഷൂവിൻ്റെ ഒരു ഒന്നും എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. അതൊക്കെ അച്ഛനും മക്കൾ തന്നെ, അവർക്ക് നല്ല രസമായിരുന്നു കുട്ടികൾക്ക്. പിന്നെ അവർക്ക് അവർ നമുക്ക് സൈക്കിളൊക്കെ ഓടിച്ച് ആ ചോദിച്ചോ അതന്നെ മതി എന്ന്, വെറുതെ വേസ്റ്റ് ആവുമോ. പിന്നെ അതിനൊരു സ്ഥലം ഞാൻ ഒക്കെ ഒരു അധികപ്പറ്റാവും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ആ കാണുന്ന ആവേശമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അവർ സൈക്കിളിൻ്റെ മുകളിലേക്കായി, അവർക്ക് ഗിയറുള്ള സൈക്കിള്, ഓൾറെഡി സൈക്കിളുണ്ട്. പിന്നെ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടിയാണല്ലോ അതിൻ്റെ ഉള്ളിൽ. നമ്മളില്ലേ പണ്ട് ഈ ആൺകുട്ടികൾക്ക് എന്ന് പൊതുവെ പറയും പെൺകുട്ടികൾക്കാണ് കുറച്ച് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ, പൈസ ചിലവുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വരിക, കുറേ സ്റ്റിച്ച് ചെയ്യണം അത് തന്നെ. പക്ഷേ കുറച്ചും കൂടി ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ സാധനത്തിനൊക്കെ എന്തൊരു വിലയാണ്. ഷൂ ആണെങ്കിലും പിന്നെ അവർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ബ്രാൻഡഡ് മൈൻഡ് വരും, ഒരു ബ്രാൻഡിലേക്ക് പോകാൻ തുടങ്ങും.
എല്ലാം ഒരു ബ്രാൻഡ് വേണം എന്നുള്ള ആ ഒരു മൂഡ് വരും ആ ആൺകുട്ടികൾക്ക്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മിന്ത്രയും ആമസോണിലും ഒക്കെ അധികം വേണ്ട, കുറേ ഫാൻസി ആണല്ലോ പെൺകുട്ടികൾ എപ്പോഴും പെണ്ണുങ്ങളൊക്കെ എപ്പോഴും ഇഷ്ടം ഉണ്ടാവുക ഫാൻസി ടൈപ്പ് സംഭവങ്ങൾ. കൂടുതലും ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ലേഡീസിൽ ഉണ്ടെങ്കിലും എന്നാലും ഞാൻ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ അത്ര ഇല്ലാന്ന് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡ്. നമ്മൾ കയറി വന്ന ഹാൻഡ് ബാഗ്, വാച്ച്, അങ്ങനത്തെ കുറച്ച് സാധനം, കുറേ ഡ്രസ്സ് നമ്മൾ ഫാൻസി മീൻസ് അല്ലാത്ത സ്റ്റൈല് ഡ്രസ്സുകൾ യൂസ് ചെയ്യില്ലേ, കുറേ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിടും. അപ്പം നോക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര വില. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഷൂ ആണെങ്കിലും അവരെ ടീഷർട്ട് ആണെങ്കിലും ഒക്കെ ബ്രാൻഡിലേക്ക് പോകുമ്പം ഹൈ ഭയങ്കര ഇതാണ്. അപ്പോൾ സൈക്കിളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്, കുറച്ചും കൂടെ നല്ല സൈക്കിള്. ഓരോ ആവശ്യങ്ങൾ അവർക്ക് എന്താ പറയുക, ഇതൊക്കെ കണ്ടിട്ടേ ആൺകുട്ടികളതായ ഒരു ടേസ്റ്റിലേക്ക് വന്നു തുടങ്ങുക രണ്ടുപേരും. ആദ്യമൊക്കെ കുറച്ച് വലുതായില്ലേ, അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റിലേക്കും വരികയാണ്. പണ്ട് ഞങ്ങളെന്താണോ വാങ്ങിക്കൊടുക്കണം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ടീഷർട്ടിനൊന്നും ഞാൻ രാജുകൊണ്ടും പോയി വാങ്ങിച്ചാൽ മതി, എന്നാലും കുറച്ചൊക്കെ ഓപ്ഷൻ വരും, കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിടുത്തം കിട്ടുന്നുണ്ടാവില്ല. പിന്നെ അവിടെ ഇങ്ങനത്തെ കുറേ എക്സസൈസ് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആവശ്യമാണ്. ആദ്യക്ക് ഭയങ്കര ആണ്, മൂത്ത ആൾക്ക് ജിമ്മ് ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫുൾ ടൈം അവൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും. യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും അവനൊരു ഇതൊക്കെ വെച്ചിട്ട് അവൻ തന്നെ ചെയ്യും. അപ്പം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അവൻ്റെ ബോഡി ആണെങ്കിലും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, തലങ്ങും വിലങ്ങും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. വലിയ ഫാനല്ലേ അവിടെ, എൻ്റെ മുടി പറയി കളിച്ചിട്ടേക്ക് നട്ടപ്രാന്ത് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാനെന്നുള്ള ലക്ഷ്യമായിട്ട് ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനായി. അപ്പോഴാണ് ഞങ്ങൾ ആരെ വിളിക്കുക ഫുഡിൻ്റെ കാര്യം അപ്പം വന്നു കഴിഞ്ഞാൽ, കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്ന ഒരേ ഒരാൾ അപ്പു, നമ്മൾ ചിമ്മുല്ലേ ചിമ്മുവിൻ്റെ ഏട്ടൻ. അവൻ ഈ കോഴിക്കോട്ടിലുള്ള ഒരുവിധം ഹോട്ടലുകളും കഫേസും എല്ലാം ഭയങ്കരമായിട്ട് അറിയും. ഒപ്പം ഞങ്ങൾ അവനൊരുവിധം എല്ലാ ഭക്ഷണവും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ ഒന്നും വേണ്ട, പൊറ്റമ്മല് ബ്രൗൺ ടൗണിലേ, നമ്മളെ പാരഗൺ ഗ്രൂപ്പിൻ്റെ ബ്രൗൺ ടൗണിലേക്കാണ് ഞങ്ങൾ പോയത്. എന്തായാലും ഫുഡ് ഗ്യാരണ്ടിയാണ്, ഒരിക്കലും ഒരു ടെൻഷൻ ആവാതെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എൻ്റെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത് ബ്രൗൺ ടൗൺ ഒരു അടിപൊളി സംഭവമാണ്. അവരിപ്പോൾ അപ്സ്റ്റെയറും കൂടെ എടുത്തിട്ടുണ്ട്, ആ ബിൽഡിങ് മൊത്തം എടുത്തിരിക്കുന്നു അവർ. അപ്പോൾ അത്രയും എന്താ പറയുക, അവർക്ക് എന്താ പറയുക, ആളുകളാണ്. നമുക്ക് അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയ സ്ഥലം താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അവർ മുകളിലേക്ക് എടുത്തപ്പോൾ ഞങ്ങൾക്ക് മുകളിൽ അവിടെ നിന്നിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നമുക്ക് എം ഗ്രിൽ അറിയാമല്ലോ, പാരഗണ്ടയാണല്ലോ എം ഗ്രിൽ. എം ഗ്രിൽ എപ്പോൾ പോയാലും നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ പൊതുവെ ലിജു ചേച്ചി ഉണ്ട്, നമ്മൾ പാരഗണ്ട ഓണറാണ്. ലിജു ചേച്ചി എൻ്റെ ഡാൻസ് മേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ പണ്ടേ ഒരുമിച്ച് ഡാൻസൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ലിജു ചേച്ചിനെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടാ പോവുക, ഇത്ര സമയമാകുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇത്ര സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ബുക്ക് ചെയ്ത് വെക്കുകയ്യാ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി, നമുക്ക് ഒരു 5 മിനിറ്റ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു, എന്നിട്ട് മേലെ കയറി അവിടെ ഞങ്ങൾ ഇരുന്നു. അപ്പം അവിടെ പിന്നെ ഇവർക്ക് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ വിഭവ സമൃദ്ധമായതും മെനു കണ്ടു. പിന്നെ കൺഫ്യൂഷനായി എന്ത് വേണം. പക്ഷേ ഞാൻ ഇവിടുന്ന് മനസ്സിൽ വിചാരിച്ചത് എനിക്ക് ചിക്കൻ സ്റ്റേക്കാണ്. ഇവ ആദ്യായൻ എപ്പോഴും പറയുക അവൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി അവന് ബർഗറാണ് ഇഷ്ടം. ആദ്യയ്ക്ക് ഏറ്റവും ഇഷ്ടം പിസയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ വേറെ ചോയ്സ് ഒന്നും വേണ്ട, സൂപ്പ് ആദ്യം ഓർഡർ ചെയ്തു. പിന്നെ സൂപ്പ് വന്നു. സൂപ്പ് ഒന്ന് ഞാനും രാജുവിനും ചിക്കൻ ക്ലിയർ ചിക്കൻ സൂപ്പും മറ്റവർ രണ്ടുപേരും എന്താ പറയുക ക്രീം ഓഫ് ചിക്കനുമാണ്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയേണ്ടിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ബ്രൗൺ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു ഗ്യാരണ്ടി ആവും, ഫുഡ് എന്തായാലും മോശമാവില്ല, എന്തായാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം സൂപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വന്നത് ധ്യാൻ്റെ ബർഗർ വന്നു. മൂപ്പര് നല്ല അത്യാവശ്യം മോശമില്ലാത്ത ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പം വെയിറ്റൊക്കെ ഒന്ന് കുറച്ചൊന്ന് മെലിഞ്ഞിട്ടുണ്ട്, നല്ല തടി ഉണ്ടായിരുന്നു അവന്. ഭയങ്കര ഫുഡ് ഇടയ്ക്കിടയ്ക്ക് ഒരു വിശപ്പാണ്, വിശപ്പിൻ്റെ വിളി വന്നവർ രക്ഷയില്ല. അപ്പോൾ അവന് ബർഗർ വന്നു. രാജുവേട്ടനും ബർഗറാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നത് ആദിക്കുള്ള പിസ്സ വന്നു. അതും അവനും നല്ല ടേസ്റ്റിൽ, എല്ലാം നല്ല ടേസ്റ്റുണ്ട്. ബർഗറൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോക്കി. എൻ്റെ സ്റ്റേക്ക് മാത്രം എന്താണെന്നറിയില്ല, ഞാൻ തൊടാൻ കൊടുത്തില്ല. അതേ ഞാൻ പറഞ്ഞത്, ഞാൻ സ്റ്റേക്ക് കഴിഞ്ഞൊരു കഷ്ണം പോലും ഞാൻ തരില്ല, എനിക്കത് കംപ്ലീറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ അമ്മ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തു. എന്നുവെച്ചാൽ എന്തായാലും എല്ലാവർക്കും ഇനി ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഒരു ലിമിറ്റ് ഞങ്ങൾ ഈ ഒരു ഇതിലില്ല. ഞാൻ രാജുവേട്ടൻ ആദ്യ ധ്യാനിൽ ധ്യാനാണ് കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കുന്ന ഒരാൾ, ബാക്കി എല്ലാവരും രാജുവേട്ടനൊക്കെ ഭയങ്കര എന്താ പറയുക കുറച്ചേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പം നമുക്കറിയാം ഒരു എത്ര ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒരു ഇതിൻ്റെ എന്താ പറയുക ഒരു ഡിഷും കൂടെ ഏറി എക്സ്ട്രാ നമ്മൾ ഓർഡർ ചെയ്താൽ എന്തായാലും ബാക്കിയാവും. ഇതിപ്പോൾ കറക്റ്റായിരുന്നു ഞങ്ങൾക്ക്. അപ്പം എൻ്റെ സ്റ്റേക്ക് വന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. എനിക്ക് ഈ മഷ്റൂം സോസ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ചോയ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ അതൊക്കെ തിന്ന് എന്താ പറയുക തീർത്ത് തിന്ന് ഫുള്ള് കഴിച്ച് കംപ്ലീറ്റ് എൻ്റെ ഇഷ്ടപ്പെട്ട. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയാൽ എനിക്ക് ഫുഡിൻ്റെ കൂടെ എൻ്റെ ഒരു കോമ്പിനേഷൻ ഫ്രഷ് ലൈമാണ്, എനിക്ക് നിർബന്ധം. വേറെ ജ്യൂസൊന്നും എനിക്കിതിനൊരു കോമ്പിനേഷൻ ഇല്ല. എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും എനിക്ക് എൻ്റെ കൂടെ ഒരു ഫ്രഷ് ലൈം നിർബന്ധമാണ്.
അപ്പോൾ അവിടുന്ന് വാരി വലിച്ച് വെട്ടി വിഴുങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയോ, എനിക്ക് ഫുഡ് സ്റ്റേക്കൊക്കെ ആസ്വദിക്കുന്നതിന് മുന്നേ എനിക്ക് തലവേദന, എന്തോ ഒരു കാരണം കൊണ്ട് തലവേദന, എന്തോ ഒരു തലവേദനയെന്ന് തലവെട്ടിപ്പൊളിക്കുന്ന തലവേദന. ബാക്കി ഞാൻ അതിനോട് കുറച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞതാ തിരിച്ചിറങ്ങണതൊക്കെ. എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തല്ലേ വെച്ചാൽ അങ്ങനെ ഞാൻ കുറേ എടുത്തു. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തലവേദന, ഒരു രക്ഷയില്ല. എങ്ങനെയൊക്കെയോ ഞാൻ വീട്ടിലെത്തി, രാജോടൻ പോകാൻ കുറേ തല മസാജ് ചെയ്തെന്ന് അങ്ങനെ ഞാനൊരു ഡോളോയും കഴിച്ച് അങ്ങോട്ട് സുഖമായിട്ടിറങ്ങി. അപ്പം ബൈ.